ഹലോ എവ്രി വൺ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഇറാഖിലെ നജഫ് എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് അലി റളിയല്ലാഹു അൻഹയുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പുറത്തെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ വലിയ തിരക്കുകളൊന്നും നമുക്കവിടെ കാണാൻ സാധിച്ചില്ല. അകത്ത് കയറിയിട്ടും ആദ്യം കണ്ട സ്ഥലത്തൊന്നും അങ്ങനെ വലിയ തിരക്കുകളൊന്നും കാണാൻ സാധിച്ചില്ല. കണ്ടില്ലേ, എല്ലാവരും അവിടെ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, അതൊക്കെയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നല്ല തിരക്ക് തന്നെ അനുഭവപ്പെട്ടു. കാരണം ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അവർ ഹജ്ജിനോ ഉംറയ്ക്കോ പോകുന്നതിന് മുമ്പായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹയുടെയും മക്ബറ സന്ദർശിക്കണം എന്നതാണ് അവരുടെ ഒരു വിശ്വാസം. ഇതാണ് അലി റളിയല്ലാഹു അൻഹയുടെ മക്ബറ. കണ്ടില്ലേ, നല്ല തിരക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്ക്, തൊട്ടടുത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം നല്ല ഉന്തും തള്ളും തിരക്കുകളുമൊക്കെ ആയിരുന്നു. എങ്കിലും അടുത്തേക്ക് പോയി മക്ബറ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ മക്ബറ സന്ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങി. കണ്ടില്ലേ, നല്ല തിരക്ക് തന്നെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുത്തതാണ്. അലി റളിയല്ലാഹു അൻഹയുടെ മക്ബറയിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശത്തായി നമുക്ക് ഒരുപാട് ഖബറുകൾ കാണാൻ സാധിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ഇറാഖിലെ യുദ്ധസമയത്ത് മരണപ്പെട്ടവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ ഒരു വലിയ സ്ഥലത്ത് മറവ് ചെയ്തതാവാം എന്നായിരുന്നു. പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങുകയും സ്വന്തമായി മറവ് ചെയ്യാനുള്ള സ്ഥലം കെട്ടിയുണ്ടാക്കുകയും ചെയ്യും. പിന്നീട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധുക്കൾ മയ്യത്ത് കൊണ്ടുവന്ന് അലി റളിയല്ലാഹു അൻഹയുടെ മക്ബറ സന്ദർശിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുകയാണ് പതിവ്. ഇങ്ങനെ ചെയ്യുന്നത് ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അലി റളിയല്ലാഹു അൻഹയുടെ തൊട്ടടുത്ത് മറവ് ചെയ്യപ്പെട്ടാൽ പിന്നീട് സ്വർഗത്തിലും അലി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒരുമിച്ച് ചേർക്കപ്പെടും എന്നതാണ് ഷിയ മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസം. അത് കാരണമാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കും റോഡിൻ്റെ വശത്തായിട്ട് ഒരുപാട് ഫോട്ടോസ് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ മറവ് ചെയ്യപ്പെട്ടവരുടെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.